ദുബായിൽ ഏറ്റവും അധികം സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന ഒരു മേഖല ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാവുന്നത് റിയൽ എസ്റ്റേറ്റ് രംഗവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ എന്ന് തന്നെയാണ്. ഈവൻ കോവിഡ് കാലത്ത് പോലും അത്ര വലിയ ഇടപാടുകൾ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ളത് നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ദുബായിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് വലിയ ആശ്വാസകരമാകുന്ന ഒരു പുതിയ നീക്കം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതിനെ കുറിച്ചാണ് ഇന്ന് ഗൾഫ് സ്റ്റോറീസ് ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ദുബായിൽ ഒരു മികച്ച പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷേ അടിയന്തരമായിട്ടത് സെയിൽ ചെയ്യണം. പക്ഷേ നിങ്ങളുടെ താമസം യു എക്ക് പുറത്താണ്, നിങ്ങൾക്ക് അടിയന്തരമായി ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യുക എന്ന് സംശയിച്ചവർക്കാണ് വലിയ സൗകര്യം ഗവൺമെൻറ് പ്രദാനം ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കിനി യു എയിലേക്ക് വരാതെ തന്നെ ദുബായിലെ പ്രോപ്പർട്ടി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ പൂർത്തിയാക്കാം എന്നാണ് ദുബായ് ഗവൺമെൻറ് പറയുന്നത്. ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ബ്രോക്കറിന് പവർ ഓഫ് അറ്റോർണി നൽകിക്കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാനുള്ള സൗകര്യം ഇനി ഉണ്ടാവുക. യു എയ്ക്ക് പുറത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ഇങ്ങനെ പവർ ഓഫ് അറ്റോർണി നൽകി ബ്രോക്കർമാർ ബാക്കി നടപടിക്രമങ്ങൾ അവർക്ക് വേണ്ടി പൂർത്തിയാക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടി കൈമാറ്റത്തിന് വിദേശത്ത് താമസിക്കുന്ന ഉടമ യു എയിൽ എത്തണം എന്നുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും ഈ വ്യവസ്ഥയിലാണ് കാര്യമായ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് വസ്തു കൈമാറ്റത്തിന് കുറച്ചുകൂടി ഇളവുകൾ നൽകി ദുബായ് ഗവൺമെൻറ് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. ഡൗൺ ടൗൺ ദുബായിലെ ഒരു ബഹുനില കെട്ടിടത്തിൽ ഇന്ന് രാവിലെ ഉണ്ടായ അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കിയതായി ദുബായ് സിവിൽ ഡിഫൻസ് അറിയിച്ചിരിക്കുന്നതാണ് മറ്റൊരു വാർത്ത. ഇന്ന് രാവിലെയാണ് 35 നില കെട്ടിടത്തിന് അഗ്നിബാധയുണ്ടായത്. MRH ബോളിവാർഡ് വാക്ക് എന്ന കെട്ടിട സമുച്ചയത്തിന്റെ ഭാഗത്തിനാണ് അഗ്നിബാധയുണ്ടായത്. നാശനഷ്ടങ്ങളെക്കുറിച്ചും അഗ്നിബാധയുടെ കാരണം സംബന്ധിച്ചും വ്യക്തമായ വിശദീകരണം നമുക്ക് വരാനിരിക്കുന്നതേയുള്ളൂ. കെട്ടിടത്തിന്റെ താഴെ നിലയിൽ നിന്ന് മുകളിൽ വരെ അഗ്നിബാധയുണ്ടായതിന്റെ ചില വീഡിയോ ദൃശ്യങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണത്തിനായാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ലോകകപ്പിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് മുമ്പാകെയുള്ളൂ. ലോകത്തെമ്പാട് നിന്നുള്ള ആരാധകർ ഖത്തറിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ഒരുപാട് മാറ്റങ്ങളും സൗകര്യങ്ങളുമാണ് ഇപ്പോൾ ഖത്തറിലെമ്പാടും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ദോഹ മെട്രോയുമായി ബന്ധപ്പെട്ട് നവംബർ 11 മുതൽ വരുന്ന മാറ്റം എന്താണെന്നാണ് ഇനി ഗൾഫ് സ്റ്റോറീസ് സൂചിപ്പിക്കുന്നത്. സാധാരണ ദോഹ മെട്രോയിൽ കാണാറുള്ള ഗോൾഡ്, ഫാമിലി, ക്ലാസ് കോച്ചുകൾ ഒഴിവാക്കി എല്ലാം ഒരേ സ്റ്റാൻഡേർഡൈസ്ഡ് ആക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. നവംബർ 11 മുതൽ ഡിസംബർ 22 വരെ ഇങ്ങനെയായിരിക്കും ദോഹ മെട്രോയുമായി ബന്ധപ്പെട്ടുണ്ടാവുക എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഖത്തറിലേക്ക് ദോഹയിലേക്ക് എത്തുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ചില പ്രധാനപ്പെട്ട ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഇന്ത്യൻ എംബസി നൽകുന്നുണ്ട്. 3 നമ്പറാണ് അടിയന്തര ആവശ്യങ്ങൾക്കായി അവർ നൽകുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്പർ ഇനി പറയുന്നു: 3993174, അല്ലെങ്കിൽ 3993679, 3993403. ഈ 3 നമ്പറിലും വാട്സപ്പ് സേവനങ്ങളും ലഭ്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ കൃത്യമായി ഇന്ത്യൻ എംബസിയുടെ ട്വിറ്റർ, ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അടിയന്തരമായ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ, മെഡിക്കൽ എമർജൻസിയോ ആംബുലൻസ് സേവനങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നുപെടുകയാണെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായി 999 എന്ന നമ്പറിൽ ഖത്തർ പോലീസുമായും ബന്ധപ്പെടാവുന്നതാണെന്നും ഇന്ത്യൻ എംബസി അറിയിക്കുന്നുണ്ട്. മുന്നോക്ക സംവരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി പ്രഖ്യാപനം രാജ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. വിദ്യാഭ്യാസ, ജോലി സംബന്ധമായ മേഖലകളിൽ 10% സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുന്ന തീരുമാനം ശരിവെച്ചുകൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇന്ന് സുപ്രധാനമായൊരു വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. 2019 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ തീരുമാനത്തിനെതിരെ 30+ ഹർജികളാണ് സുപ്രീംകോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നത്. ഭരണഘടനാ ബെഞ്ചിൽ 4 പേർ അനുകൂലമായ വിധി രേഖപ്പെടുത്തുമ്പോൾ ചില എതിർവാദങ്ങൾ ഒരു ജഡ്ജ് ഉയർത്തി എന്നുള്ളതും പ്രധാനപ്പെട്ട വാർത്തയായി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. സംസ്ഥാനത്തുടനീളം വ്യാപകമായിട്ടുള്ള മഴ തുടരുന്നൊരു സാഹചര്യമുണ്ട്. വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. നാളെ നവംബർ 8 പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമാവുന്ന ഒരു അപൂർവ കാഴ്ച നമുക്ക് UAE-യിലുള്ളവർക്കും മിഡിൽ ഈസ്റ്റിലുള്ളവർക്കും ഒക്കെ ആസ്വദിക്കാൻ കഴിയും. 2022 രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രഗ്രഹണമാണ്, ബ്ലഡ് മൂൺ ആണ് നാളെ ദൃശ്യമാവുക. UAE സമയം 2:16 മുതൽ 3:41 വരെ ഏകദേശം 1.5 മണിക്കൂറോളം പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമാകും എന്നാണ്
അറിയിച്ചിരിക്കുന്നത്. ഇനി മിഡിൽ ഈസ്റ്റിൽ ഇത്തരമൊരു പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമാവണമെങ്കിൽ 2025 വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ആകാശ കാഴ്ചകളെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ അവസരം പാഴാക്കാതിരിക്കുക. ഈജിപ്തിലെ ഷർമുൽ ഷേഖിലേക്ക് കൂടുതൽ ലോക നേതാക്കൾ എത്തുന്ന ഒരു സമയമാണിത്. ലോക കാലാവസ്ഥാ ഉച്ചകോടിക്ക് അതിന്റെ 27th എഡിഷനാണ് കഴിഞ്ഞ ദിവസം തുടക്കമായത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ ആഴ്ച അവസാനത്തോടുകൂടി ലോക കാലാവസ്ഥാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റിഷി സുനക് ഓൾറെഡി ഷർമുൽ ഷേഖിൽ എത്തിക്കഴിഞ്ഞു. നാളെയാണ് അദ്ദേഹം ലോക കാലാവസ്ഥാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുന്നത്. ഭൂമിയുടെ ഭാവി, ഇവിടുത്തെ ജീവിതം, കാലാവസ്ഥാ സംരക്ഷണത്തിലൂടെ, പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം, കുറെ കാലം കൂടി നീട്ടാം എന്നുള്ള കാര്യം വളരെ ഗൗരവത്തോടുകൂടി ലോക നേതാക്കൾ ചർച്ച ചെയ്യുന്ന വേദിയാണ് അടുത്ത കാലാവസ്ഥാ ഉച്ചകോടി. അതായത് COP28 നടക്കുന്നത് UAE. അതുകൊണ്ട് തന്നെ UAE കാലാവസ്ഥാ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട പ്രതിനിധി അംഗം കൂടിയാണ്. UAE വിപണിയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വാർത്ത, ഒരു UAE ദിർഹമിന് 22.33 രൂപയാണ് 1,000 ഇന്ത്യൻ രൂപ നാട്ടിലേക്ക് അയക്കാൻ ഇന്ന് വേണ്ടത്. 44 ദിർഹം 78 ഫിൽസാണ്. 22 കാരറ്റ് സ്വർണത്തിന്റെ ഇന്നത്തെ വില ഗ്രാമിന് 190 ദിർഹം 25 ഫിൽസാണ്. ഇന്നലെ ഇത് 188 ദിർഹമായിരുന്നു. ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നമസ്കാരം.